എല്ലാവരേക്കും ചങ്ങന്മാരെ, അപ്പൊ കൂൾ വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ വന്നത് കുറച്ച് ഊടുവഴികളാണ്. എന്ന് വെച്ചാൽ ഈ പോലീസ് മെയിൻ റോഡുമ്പോൾ പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പല വണ്ടിക്കാരും ഊടുവഴികളിൽ രക്ഷപ്പെടാറുണ്ട്. അങ്ങനത്തെ കുറച്ച് വഴികളാണ്. അപ്പം നമ്മൾ അതിൻ്റെ കാഴ്ചകളിലൂടെ പോവുകയാണ് ഇന്ന്. അപ്പം നമ്മളെ ചെക്കൻ്റെപ്പാണ് നമ്മൾ പോകണം. നമ്മളെ ചെക്കൻ്റെ അവിടെ ഉണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റി കുത്തിരിക്കേന്. കാരണം ഞാനിപ്പം കൂടുതലായിട്ടും സ്കൂട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ പുറത്ത് വെച്ചിട്ട് മഴ കൊള്ളാണ്ട് വെച്ചിട്ട്, എന്നാലും ആ മഴ കൊണ്ടിട്ട് അല്ല, അന്ന് ഉണ്ണിയാൽ പോയതിൻ്റെ ശേഷം ഞാൻ ചങ്ങലൊക്കെ തുരുമ്പിടിച്ച് മാറ്റിയിരുന്നു. പുതിയ ചങ്ങലയാണ് ഇപ്പോഴത്തെ അവസ്ഥ, അതും തീരുമാനമായിക്കണേ. ഒരു ചെറിയ മഴ എന്താ കൊണ്ടിട്ടുള്ളൂ. അപ്പോഴാണ് എൻ്റെ ഒരു ചങ്ങായി പറഞ്ഞത് നല്ല ഗ്രീസ് ഇട്ട് കൊടുക്കണം, എന്നാലേ ഇത് തുരുമ്പൊന്നും വരാതൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് എന്താ ഗ്രീസ് എന്ന കാര്യമൊന്നും അറിയില്ല. അറിയാം, പക്ഷേ എനിക്ക് ഞാൻ എൻ്റെ വിചാരത്തിമ്മ ചെറുതായിട്ട് പുരട്ടി കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ളൂന്നാണ്. പക്ഷേ ഇതിമ്മ നല്ല രീതിക്ക് ഗ്രീസ് ഇട്ട് കഴിഞ്ഞാൽ തുരുമ്പിടിക്കില്ലായിരുന്നു. അതിൻ്റെ ശേഷം ഞാൻ അനിയൻ്റെ സൈക്കിളിൻ്റെ ചങ്ങല ഇതുപോലെ നോക്കിയത്, നോക്കിയപ്പം നല്ല ഗ്രീസ് ഉണ്ട്. ഓൻ്റെ എത്ര മഴ കൊണ്ടിട്ട് ഓൻ്റെ തുരുമ്പിടിച്ചിട്ടില്ല. എന്നുവെച്ചാൽ കാറ്റൊന്നും ഇല്ല, ഒക്കെ ചത്തുക്കണ്. ഇത് വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള അവസ്ഥയാണ്, ഫുള്ളും പൊടിയാണ്. ഫുൾ പൊടി പിടിച്ച് മാറാമ്പില കെട്ടി നിൽക്കുകയാണ്. വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ അത് കാണുന്നത്. കൂടെ ഒരു കുരിപ്പും കൂടി വരുന്നുണ്ട് എൻ്റെ അനിയൻ. ഓനക്കാനിയ വണ്ടി, ഓൻ്റെ ഏറ്റവും ചെറിയ അഞ്ചിൻ്റെ സൈക്കിളാണത്. പക്ഷേ രണ്ടാമത്തെ അനിയനാണ് കൂടെ വരുന്നത്. ഇതെൻ്റെ ചങ്ങായി. ഇനി കാറ്റടിക്കാണ്ട് മജീദാക്കൻ്റെ അടുത്ത് ചെന്നിട്ട് ഗ്രീസ് ഇടാണ്ട് എന്നിട്ട് വേണം യാത്ര കൊണ്ട് തുടങ്ങാൻ. ഇങ്ങനൊന്ന് പേടിക്കാതെ ഇതാണ് ഗായ്സ് കോണിപ്പാറ റോഡ്. ഇതാണ് ഫസ്റ്റ് ആൾക്കാർ പോലീസിൻ്റെ കാണുമ്പോൾ തിരിക്കണൊരു വഴിയെ. പക്ഷേ ഈ റൂട്ടിൽ ഇപ്പോൾ പോലീസ് നിൽക്കലുണ്ട്. നമ്മൾ ഈ റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ആ മുന്നിൽ പോകണ കുരിപ്പാണ് എൻ്റെ അനിയൻ. ഓക്കെ, ഈ റൂട്ടിലത്തെ വിഷയങ്ങളൊക്കെ കുറച്ച് കാണിച്ചു തരാം. ആ കുരങ്ങനെ അവിടെ പോയാൽ മുന്നിലിങ്ങനെ പോയിരുന്നു. ഈ വൈക്കാണ് തിരിയേണ്ടതെന്നാണ് എൻ്റെ ഓർമ്മ. ജലനിധി, ആ അതവിടെ ഉണ്ട് ജലനിധിൻ്റെ ഈ വൈക്ക്. ഊടുവഴിയാണ്, പോലീസിൻ്റെ അടുത്ത് കുടുങ്ങാതെ നിൽക്കാനുള്ള എല്ലാ ഊടുവഴികളും ഇവിടെ ഉണ്ട്. പക്ഷേ അല്ല, കുറച്ച് ലോങ് ഒക്കെ തിരിഞ്ഞ് വട്ടം തിരിഞ്ഞ് 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 കുറേ ഉള്ളിക്ക് ഇങ്ങനെ പോകേണ്ടി വരും. നമ്മൾ വെറുതെ ആ വൈക്കൂടെ അതിന് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട്. യൂട്യൂബില് വീഡിയോ പോലീസിന്റെ അടുത്ത് തല്ലി പഠിച്ചാലാണ് ഉണ്ടാക്കണത്. അതിൻ്റെ ഒക്കെ മുന്നേ ഇവിടെ എത്ര മനോഹരമായ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടില്ല മിസ്റ്റർ ഫുഹാദ്. ഈ പ്ലേസ് ഒക്കെ ഏറ്റവും കൂടുതൽ എൻ്റെ മീൻ പിടിക്കലേ നെല്ലിൻ്റെ അതെ എന്തൊക്കെ എൻജോയ് ഈ സ്ഥലം വിട്ടുവാം. ആ മീൻ പിടിപ്പാടത്തൊക്കെ എന്തൊക്കെ മീൻ പിടിച്ചത് ഇറങ്ങി വള്ളത്തിൽ വള്ളത്തിലാണ് കളിച്ചത്.
ആരെയും കോളേജ് സ്കൂളിലൊക്കെയാണോ അല്ല നാട്ടിൽ തന്നെ ഫ്രണ്ട്സ് കുട്ടികളെ നാട് കാണും അല്ലാതെ വലിയ നിങ്ങളീ സ്ഥലത്ത് കൂടെ എത്ര പ്രാവശ്യം വന്നതാണ് ഞാൻ കുറച്ചൊക്കെ വന്നല്ലോ വല്ല എപ്പോഴും സൈക്കിൾ ഓട്ടുമ്പോൾ ഓട്ടുന്ന സ്ഥലങ്ങളാറൊക്കെ ഇവിടെയോ വണ്ടി റോഡിങ്ങനല്ല പുള്ളിങ്ങാണ്ടേ ആദ്യം എത്തുന്നില്ലായിരുന്നു എന്താ റോഡന്നെ അത്ര ഇല്ലായിരുന്നു റോഡ് കുറച്ചില്ലായി ഇപ്പോഴാണ് സെറ്റാറ് അതൊക്കെ അറിയാം ഇവിടെ ഗ്രൗണ്ട് ഉണ്ട് ഞാൻ അതറിയോ അതൊന്നറിയില്ല ഇത് നമ്മളെ എം എസ് എന്ത് റൂട്ടിൻ്റെ കൂടെ അറിയോ അതെ ഇവിടുന്ന് കേട്ടാ ഇവിടുന്ന് ജംഗ്ഷനില്ലേ നേരിട്ട് ചെല്ലണം മൂന്ന് ജംഗ്ഷൻ അല്ല വീട് വഴിക്കൽ എപ്പോഴും ഓർമ്മയുണ്ടാവനൊന്നില്ലല്ലോ ഇവിടെ നേരെ വലത്തോട്ട് ഇവിടെ വന്നാല് ഞാൻ ഓരോ വീട്ടിലേക്ക് കയറിയാണ് ഇങ്ങനെ ചോദിക്കും അതിന് ഓനായിട്ട് ഇങ്ങനെ നടന്നു വന്നേ ഈ വീട്ടില് ഓനിവിടെ ഇറക്കി ഈ വീട്ടിൽ പാടി ചോദിച്ചു അപ്പം ബാക്കി വേറെ നോക്കുമ്പോൾ ഓൻ നടന്നായിരുന്നു ഞാൻ ഒന്നും കൊണ്ടില്ല അപ്പം ഇതെന്നാണ്ട് ചില പറയണം ഓനാണ്ട് കയറി അപ്പം എൻ്റെ വീടാ അത് തന്നെ ഒലമ്മോ ഒരു ഇരുപത് പോണൊരു പോക്കുവാൻ ഇവിടുത്തെ വയ്യൻ്റെ കഥകളൊക്കെ നമുക്ക് അറിയാം എല്ലാം പണ്ട് മുതലേ ഞങ്ങൾ വരുന്ന സ്ഥലങ്ങളാണ് ഗ്രൗണ്ടൊക്കെ പോയി ഇപ്പം ഒക്കെ മണ്ണിട്ട് നിരത്താൻ നിൽക്കാം അവിടേക്ക് ഇവിടുന്ന് വലത്തോട്ട് പോയാൽ കേട്ടെ ഇനി മെഡിക്കലല്ലേ ഇത് നേഴ്സറി നഗറിന് അറിയപ്പെടുന്ന പറയുന്നത് ഇവിടുന്ന് ഇതാ ഈ റൂട്ടിന് വലത്തോട്ട് പോയാൽ ചെറുമംഗലം റോഡിനായിട്ട് ചേർന്നിട്ട് വലത്തോട്ട് പിന്നെയും വലത്തോട്ട് പോയാൽ എന്ത് ചെയ്യുക ആമക്ക് പരപ്പനങ്ങാടി റോഡിനായിട്ട് ലിങ്കാവും ഇവിടെ പള്ളിയുണ്ട് ഇവിടെ റൂട്ടുമ്പോൾ സ്ഥിരമായിട്ട് വണ്ടി വരുന്ന ആളെ കണ്ട അതാണ് ആ റോഡ് അമ്മാ ഈ റോഡിന് കയറാനാണ് പറയണേ ഇതേതാ റോഡ് ആ ഇതേതാ വയ്യ ഇതുവരെ ശരിയാണെങ്കിൽ കൂടെ പോയി ഞാൻ ഉദ്ദേശിച്ച വയ്യാണ് ബ്ലോക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല ഈ ബൈക്ക് ഞാൻ രണ്ടു പ്രാവശ്യം അങ്ങനെ വന്നിട്ടില്ല ആണ് ആ പള്ളീന് ബാക്ക് ഭാഗം അവിടുന്നായിട്ട് കയറിയതാണ് പോ എനിക്ക് വയ്യ അറിയില്ല ഒരു അഞ്ചാറ് ഏഴ് മിനിറ്റോളായിട്ടുണ്ട് അവിടെ അവിടുത്തെ പാലത്തിൽ നിന്ന് പിടിക്ക് സൈക്കിളുമ്പോൾ മാത്രം ഞങ്ങൾ മെല്ലനെ വന്നിട്ട് വന്നിട്ട് എത്ര മിനിറ്റായി വേർത്ത് വിളിച്ചിട്ടുണ്ട് നല്ല വെയിലാണ് നല്ല ചൂടത്താണ് ഉച്ചക്കാണ് പോണത് അപ്പം ആ വൈക്കാണ് പോയിക്കൊണ്ട് നിൽക്കാൻ നല്ല വേർത്ത് വിളിക്കുന്നത് കാര്യത്തിൽ
ഓൻ ഉദ്ദേശിച്ച വഴിയാണെങ്കിൽ ചറമംഗലം ഇത് ഗേറ്റിൻ്റെ അവിടെ എത്തുന്നൊക്കെ പറയുന്നു. അല്ല അവിടെ കയറ്റാം. ഓ ഒറ്റക്കൈം വെച്ചതേ കയറല്ലേ. കയറ്റി ഞാൻ കയറ്റി ചറമംഗലം ഗേറ്റ് കണ്ടിട്ടുണ്ടോ? റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ അവിടേക്ക് എത്തുന്ന ഒരു വഴിയാണ് കയറുന്ന വേണം പറയണം. അപ്പോൾ ചെന്നോക്കാം. സിമെൻറ്റിൻ്റെ റോഡാണ്. അല്ലാ ഓഫ് റോഡ് ചാടി ഒറ്റക്കൈ വെച്ചിട്ട് പടച്ചവും കാത്തിരിക്കാനതൊക്കെ. ഓ ഇവിടെ ഫുള്ള് ഡാർക്കാ, ഫുള്ള് കൊണ്ടും പോയ്യാ. പെട്ടെന്ന് ഫോണാണ് ഓഫാക്കി ഞാൻ അടുത്ത്. ഇതാ ഗേറ്റ് അടുത്ത്, അവിടെ താ കാണാന്ന് ചർമ്മംഗലം ഗേറ്റ്. ആ പോണ വയ്യണ്ടോ? ഇവിടെ വലിയ ലോറിയൊക്കെ പോയിട്ടാ. ഈ വയ്ക്ക് ഈ പോണ വയ്യ ശവപ്പറമ്പ് എന്തിന് സെമിത്തേരി സെമിത്തേരിക്കുള്ള വയ്യ. പിന്നെ റോഡിന് പേരെന്താ? വേറെ പേരുണ്ടോ? സൈഡ് അടുത്ത് അലക്സാണ്ടർ വരുന്നുണ്ട്. ചൊരലപ്പറമ്പിൻ്റെ റോഡാത്. പക്ഷെ ഇവിടെ സെമിത്തേരിയിലുള്ളത് ക്രൂയിൻസ് അറിയാൻ കണ്ടിട്ടില്ല. ഇവിടെ ഇവിടെ ഒരു സെമിത്തേരി ഉണ്ട്, അതും കാണിച്ചു തരാം. ഇപ്പം രാത്രിയൊക്കെ ഞങ്ങൾ എം എസ് എമ്മിന് പിരിവിനെ വരാറുണ്ട്. വീട്ടിലേക്ക് എം എസ് എമ്മിൻ്റെ വീടൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം പിരിവിനെ വരുമ്പോൾ മൂപ്പര വീട് സെമിത്തേരിൻ്റെ തൊട്ട് തൊട്ട് ഓപ്പോസിറ്റാണ്, തൊട്ട് ഓപ്പോസിറ്റാണ്. അപ്പം മൂപ്പര് പറയും അങ്ങോട്ടൊക്കെ നോക്കാം, ഒരു വെള്ള വസ്ത്രം ഇട്ട ആരെങ്കിലൊക്കെ കാണാമെന്നൊക്കെ പറയും. വെറുതെ അതല്ല, ഇത് ചർമ്മംഗല റോട്ടിൽ നിന്ന് വലത്തോട്ടേക്കുള്ള ഒരു വഴിയാണ്. ട്രെയിൻ പോണ ഒച്ച അങ്ങനെ കേൾക്കുന്നുണ്ടോ? റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ആരത്? മരങ്ങളൊക്കെ നോക്കാം, നല്ല വരി 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 വരിയായിട്ട് നല്ല രസമല്ലാണ്. ഇതാണ് മൂപ്പര വീട്. നീല കളർ കാണുന്നത് സെമിത്തേരി ഞാൻ കാണിച്ചതാ. ചൊരലപ്പറമ്പ് അവിടെയാണ് അതിൻ്റെ ഗേറ്റ് ഉള്ളത്. അവിടെ കണ്ടുക, അവിടുന്ന് ആ കയറിന് കയറ്റാത് അവിടെ അല്ല, പക്ഷെ കയറാമെന്ന് പാടില്ല. ചൊരലപ്പറമ്പ് ഇതാണ് ചൊരലപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം. അവൻ പറയണേ ചൊരലപ്പറമ്പ് ശരിക്ക് ഇതിൻ്റെ ഇതിൻ്റെ അപ്പുറത്താണ് അല്ലേ സെമിത്തേരികൾ. അപ്പോൾ അതിൻ്റെ ചരിത്രമൊക്കെ പഠിച്ചിട്ട് പറഞ്ഞിട്ടെടുക്കണം. പാലത്തിങ്കിൽ പഴയ പാലത്തിൻ്റെ ചിത്രം ചരിത്രം പോലും എനിക്കറിയില്ല. എന്നിട്ട് ഇവിടുത്തെ ചൊരലപ്പറമ്പിൻ്റെ ചരിത്രം ബാ ഇവിടെ നിന്ന് തന്നെ പോണ്ട്. എങ്ങട്ടാ പണി? ബാളി എന്നൊക്കെ പറയണ എന്താ? ഓട്ടോറിക്ഷ വണ്ടി നീ കൊടുക്ക ഇവിടുന്ന്. ഇപ്പൊ ഇത് ഏതാ വഴിയേ? അവിടെ അല്ലേ കുറച്ചും കൂടി കാണാൻ രസമല്ലേ. ഇപ്പൊ ഇത് ഏതാ? പോയിക്കിട്ട് കൊടുക്കോ. റെയിൽവേ ഉള്ള വഴി ഏതാ? ആ വയ്യാ സ്ഥലമല്ല, സ്ഥലത്താണല്ലോ.
അറിയില്ല അപ്പൊ അവിടെ നിന്നാണ് ഞാൻ ഒച്ച വെക്കണ ട്രെയിൻ പോണത്. ഇത് ചൊറലപ്പുറം പോയല്ലേ, അല്ല ഓടാൻ പോണ. ഏത് റോഡ്? ചെക്ക എന്നെ ഇങ്ങനെ വട്ടം കളിപ്പിക്കണ്ട്. ഒരേ വൈക്ക് കെട്ടിയത് അത് ബോണസ്, ഇത് വേറെ വൈ ഇങ്ങക്കൊന്നും അറിയില്ലാറുണ്ട്. ഞാൻ അങ്ങോട്ട് തിരിക്കും, അപ്പൊ അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഒന്ന് വാവാറ് പോരാറ്. ഹലോ, ഓഫ് റോഡ്. അതോ എന്ത് ഓ ക്ഷേത്രമാണ്, ഞാൻ ചാടെ വയ്യാണ്. മനുഷ്യൻ പെട്ടെന്ന് ബ്രേക്ക് അടിച്ച മനുഷ്യൻ വീണാവൂലേ. ഈ വീട്ടുകാരല്ലേ ചൊറലപ്പറമ്പിലേക്ക് എത്തി ഗൈസ്. പിന്നെ ഈ ചെങ്ങൻ്റെ ഒരു ബോണസ് മനുഷ്യനിട്ട് പണിയാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഫുൾ ഓഫ് റോഡ് ഫീൽ വയ്യാ. തക്കിട തരികിട വൈ ഇതിനാണെങ്കിൽ ഇവിടെ ഇറക്കം കൂടുതലാണ് ബൈക്ക്. ഞാൻ വണ്ടീൻ്റെ ബ്രേക്ക് പിടിച്ച് 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 അവസാനം ഇതിൻ്റെ ബ്രേക്ക് പിടിക്കുമ്പോൾ പെട്ടെന്ന് പിടിക്കണ്ടേ, ഭയങ്കര പെട്ടെന്ന് പിടുത്തം കിട്ടുന്നുണ്ട്. ബോണസായിട്ട് സ്ഥലം കാണിച്ചിട്ട് പിടുത്തം കൊണ്ടുവന്ന സ്ഥലമാണിത്. ഇതൊക്കെ നമ്മൾ എപ്പോഴും കണ്ട സ്ഥലങ്ങളാണ്. പിന്നെ ബൈക്ക് വന്നിട്ട് അങ്ങോട്ടാണ് വീട്ടിൻ്റെ അങ്ങോട്ട് പോയത്. നമ്മള് ചൊറലപ്പറമ്പൊക്കെ ഇതായി വയ്യാണ്. അവിടെ സ്പോർട്സ് നടക്കണ്ടോന്നല്ല, അവിടെ ചെന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ ലാസ്റ്റ് എൻഡ്. ഇതാണ് ആ ഗ്രൗണ്ട്, ഗ്രൗണ്ടിൻ്റെ അവിടെ സ്പോർട്സ് നടക്കുക. AMUP സ്കൂളിൻ്റെ പാലത്തിങ്ങനെ അതിൻ്റെ സ്പോർട്സ് മീറ്റ് നടക്കേണ്ട അവിടെ. കുറച്ച് കുട്ടികളുണ്ടെങ്കിലും ഒരു ഗംഭീരമായി നടത്താൻ നോക്കുന്നു. ഈ വൈക്ക് പോയാൽ ചള്ളി പിള്ളിലൊരു വയ്യ. ഇതാണ് റെയിൽവേൻ്റെ അങ്ങോട്ടുള്ള വൈ. റെയിൽവേ ഈ വൈക്ക് പോയ നോക്കിയിട്ടുണ്ട്. ഇതേണ്ട വെള്ളം, ഇവിടെ വരെ വെള്ളം കെട്ടണമെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചിട്ട് അവിടേക്കൊക്കെ നല്ല വെള്ളം ഉണ്ടാവുക. കാരണം എനിക്ക് സ്കൂട്ടറിൽ പോയാൽ നല്ല ശീലമുണ്ട്. ഞാൻ പോയി ഒരു പ്രാവശ്യം പെട്ടെന്ന് വിചാരിച്ച്, പക്ഷേ ഇങ്ങനെ അത്രയ്ക്ക് ചളി, നല്ല ചളിയാണ്. ചളി ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ സ്കൂട്ടർമാരുടെ അടുത്ത് സ്കൂട്ടർ തന്നെ റേസ് ചെയ്താൽ പോകല്ലോ. സൈക്കിൾ പിന്നെ പറ്റുമെന്നൊക്കെ തോന്നണേ. ആ എനിക്ക് അറിയില്ല, ഈ പക്കത്ത് കൂടെ ഒക്കെ പോയാൽ അറിയില്ല. കാരണം ഒരു കയ്യിൽ ക്യാമറ പിടിച്ച് ജസ്റ്റ് ക്യാമറയ്ക്ക് ഒരു കോലിൻ്റെ ഹാൻഡിൽ ഉണ്ടെങ്കിൽ പിന്നെയും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെയൊക്കെ ഒന്ന് പോയല്ലോ. ഏതായാലും ഒരു ചക്ക അങ്ങോട്ട് ചെന്ന് നോക്കിയാണ് അവൻ വേറ്റ. അപ്പം വിവരം അറിയാം.
ഇതുവരെ ഭയങ്കര വെയിലാണ്, നല്ല കൊട്ട വെയിലാണ്. ഇത് ഈ വഴിയാണ് റെയിൽവേ റെയിൽ മക്കിള്ളർ, ഇല്ല സ്റ്റേഷനല്ല റെയിൽ മക്കിള്ളായി. ഇവിടെ ഇവിടെ കുറച്ച് തണലുള്ള ബാക്കി ഫുള്ള് നല്ല വെയില, കൊട്ട വെയിലാണ്. ഉച്ചയ്ക്ക് 12 കഴിഞ്ഞേ, വല്ലാത്തൊരു വൈബാണ്, വല്ലാത്തൊരു മൂഡോ. ഇത്ര ഞാൻ ഇങ്ങോട്ട് കയറി വയ്ക്കില്ല, ഈ വഴിയൊക്കെ കണ്ടുക്കണേ. സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് ഇതാ റെയില്. ഗൈസ് 11 നോക്കിയിട്ട് കാണില്ല, എവിടെ പോയി പൂണ്ടടപ്പേ. എൻ്റെ കയ്യനാണെങ്കിലേ ചെറുതായിട്ടൊന്ന് കാണില്ല അല്ലേ, ചെറിയ ഓട്ടം ഉള്ളു. മുള്ളെത്തിയതാ. ഇപ്പോൾ ഈ ഇടത്ത് കഴിയുമ്പോൾ വലുത് കഴിയുമ്പോൾ ക്യാമറയും പിടിക്കണം, ഇടത്ത് കയറ്റ് സൈക്കിളും നോക്കണം. നല്ല വെയിലുമാണ്, വല്ലാത്തൊരു വൈബാണ്. സൈക്കിൾ എടുത്ത് നമുക്ക് ചെന്ന് നോക്കാം, ചെളി കൂടെ സൈക്കിൾ പോകുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെന്ന് വെച്ചാൽ സൈക്കിളിൽ കാറ്റടിച്ചായിരുന്നു, ഓം ചങ്ങലക്ക് ഗ്രീസ് ഇടണമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ ഇട്ടിട്ടില്ല. അതാ വരുന്നൊരുത്തൻ എന്തായി, ആ പ്ല പ്ല എന്താണ്, അങ്ങോട്ട് പോവോ സൈക്കിള് പോ, ആ ബാക്കിലായിക്കണേ അന്തസ് അടിപൊളി. പിന്നെ ചളിയല്ലാതെ ചളിയല്ലാത്ത വന്ന തണുത്ത വെള്ളമാകും. ആ എന്താ വെച്ചാൽ ആയിക്കൂടെ പോവാ, സൈക്കിൾ ഈ വൈക്കൂടെ പോവോ, പോവും ഒറ്റക്കേറ്റ് പോവോ. അതെ നോക്കട്ടെ, ആ മുള്ളടിക്ക, ആ ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുവരെ പോയിട്ട് ചെയ്യാനാ. കാടുവായിരുന്നു കുടുങ്ങിൻ്റെ കയ്യെ കടച്ചിലെടുക്കണ്ടേ, മുള്ളിൽ കയറിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. കുഞ്ഞിന് അമ്മാര് വരലിൻ്റെ കടച്ചിലെടുക്കണ്ടേ, മുള്ളിൽ കുടുങ്ങിയ. അപ്പൊ ഞാൻ ഒറ്റ കയറ്റ് പോവില്ല മരത്തിൻ്റെ വേറക്കുണ്ടായി, ഞാൻ മേൽക്കൂടെ കയറ്റി പോകണം. പിന്നെ കുറേ അങ്ങോട്ട് പോയാൽ രണ്ട് സൈഡും നിറച്ച് മുളിച്ചെടിയാണ്, അതിൻ്റെ ഇടയിൽ കൂടെ പോകണം. വൽമുക്കായി ഡാർക്കാണല്ലോ. നമ്മളന്ന് അവിടുന്ന് നിങ്ങളെ ട്രെയിനിൻ്റെ സൗണ്ട് ഈ സൈഡിൽ നിന്ന് കേൾക്കണ പറഞ്ഞാൽ ഞാൻ അപ്പുറത്തേക്ക് ഇരിയായിരുന്നു. അപ്പോൾ ആ അയ്യാ കുറച്ചും കൂടി നല്ല അറിഞ്ഞില്ലേ, പച്ച ആ വൈക്കത്തു അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് ഡാർക്കാണ് ഗൈസ്, റെയിൽമക്കൂടെ ട്രെയിൻ മാമൻ പോകുന്നു, ചെമ്പിളി വൈക്കൂടെ പോകുന്നു. നല്ല തണൽ വഴികളാണ്, പക്ഷേ ചളിയും മുള്ളുള്ള കാലത്തൊക്കെ സൈക്കിളിൽ കൂടെ പോകാനെ പണി. വണ്ടിയിട്ട് പോകാനെ പിന്നെ സുഖമാണ് തോന്നുന്നു. വേരൊക്കെ ഉണ്ട്, അല്ലാ ഇതൊക്കെ പൊന്തി കയറിയിട്ടാണ് പോവാന്. അതായാലും മൊബൈല് പരമാവധി സേവ് ചെയ്തും പോകണം, എന്നാൽ വീഡിയോ സേവ് ചെയ്ത് തരണം. ഡാർക്കിൻ്റെ ഡാർക്കാണ്, ഇവിടെ നല്ല വെയിലും ഒന്നുണ്ടേ. ഉച്ചക്ക് നല്ല വെയിലുണ്ടായിട്ടുണ്ടോ, നല്ല ഇതായിക്കണം വരണ്ടുക്കണം. അത് ഏതായാലും ബെറ്ററായി, നല്ല ഓപ്ഷൻ. ഇനി അങ്ങോട്ട് മുള്ളിൻ്റെ വഴികളാണ്,
കുളിയും പറഞ്ഞിട്ട് മുള്ളിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വിടുന്നത്. ഇവിടെ ഇതൊരു വീടുണ്ട്, ഞാൻ മുന്നേ വന്നിങ്ങനെ കണ്ടിങ്ങനെ. ഇവിടെ ഒന്നും അധികം ചളിയില്ല കേട്ടോ, മഴ ഇതവിടെ ഡാർക്കാണ്. തീരെ വണ്ടി പോവില്ല, അവൻ്റെ ഭർത്താവായിട്ടോ ഞാൻ അയച്ചു പോവൂലാന്ന്. പക്ഷെ ഇത് സിമ്പിളായിട്ട് പോയല്ലോ, വണ്ടി സിമ്പിളായിട്ട് കിടത്തി. ഇതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചൊരു വഴിയുണ്ട്, ആ വഴിയും കുറച്ചൊരു പണിയാണ്. നോക്കട്ടെ, ചെന്ന് നോക്കട്ടെ. ദേവ അങ്ങനെ വരുന്നുണ്ടേ, കണ്ടോ കണ്ടോ. റെയിലിനോട് ചാരുള്ള വഴിയാണിത്. ഏതായാലും ഡോറ ഓരോ കടമ്പ പറയും പോലെ നമ്മൾ മുള്ളിൻ്റെ കാട് കഴിഞ്ഞാണ്. ഓ നല്ല എക്സ്പീരിയൻസ്. എവിടെ വെരി ഗുഡ് ചേച്ചി, ഞാൻ പറഞ്ഞു കയറ് വീട് ചേച്ചി, എൻ്റെ ചെങ്ങായ അത് വരണേന്ന്. ചേച്ചി വിട്ടുകൊടുത്തില്ല ചെങ്ങന്മാരെ, അത് ചീത്ത ചെങ്ങന്, ചെങ്ങന്മാരെ കൂടെ കൂടി കേടാൻ പറയുടെ പട്ടിനെ പിടിച്ച് മാറ്റി. എന്താ ചെയ്യാ, ഇതേതപ്പോ റൂട്ട്? കുറെ കുറെ വഴികളുണ്ട്. ഇതിപ്പോ പരപ്പാടി എത്തി, നമ്മളിപ്പോ പാലത്തിങ്ങനെ തുടങ്ങിയ യാത്രല്ലേ, കറങ്ങി തിന്നു. പിന്നെ റെയിൽവേ സ്റ്റേഷൻ പരപ്പാടി അല്ലാതെ മൂന്നാറാ. ഓ വേറെയും പേര്, പേരൊന്നും അറിയില്ല മാത്രം, സ്ഥലം ഇങ്ങനെ കറങ്ങ. കുറേ നല്ല കൊട്ട വെയിലുള്ള സ്ഥലങ്ങളും ഇങ്ങനെ കുറേ മരങ്ങളും മൂടിയ കുറച്ച് വഴികൾ. ഓ ഇതങ്ങോട്ട് എത്തുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു ആശ്വാസമാണ് മക്കളെ. ഈ നല്ല ഉച്ച ടൈമിൽ ബസ് ഇങ്ങനെ പോകാച്ചോ, ബസ് പോകുമ്പം ഈ പാടത്തിൻ്റെ അടുത്ത് കൂടെ അതുപോലെ മരത്തിൻ്റെ അടുത്ത് കൂടെ ഒക്കെ ബസ് ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു തണുപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യും. നമ്മളിതാ ആ ചെക്കന്മാർ നിൽക്കുന്ന സ്ഥലം കണ്ടാ, അങ്ങ് അവിടെ അങ്ങോട്ടുള്ള ബൈക്ക് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ഇറങ്ങി തിരിഞ്ഞ് റെയിലിൻ്റെ ആയി കൂടെ വന്ന് ഇറങ്ങി തിരിഞ്ഞാന്ന് ഇതാ ഇവിടെ ഈ ബൈക്ക് കൂടെ അങ്ങനെ കയറി. ചെക്കത്താ വെള്ളം വാങ്ങിയാലുണ്ട്, കയ്യൊക്കെ വറക്കി തുടങ്ങി. കുറേ ലോഡൽ അരമണിക്കൂറിലേറായി, മുക്കാൽ മണിക്കൂറായി സൈക്കിളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ട് ഫുൾ കറക്കം. ചെക്കൻ വെള്ളം വാങ്ങിയിരുന്നുണ്ട്. ഇനി ഈ ബൈക്ക് പോകണം, വീട്ടിലേക്കുള്ള വഴിയാണ്. ഞങ്ങളെ പുതിയ വീടില്ലേ, പുതിയ വീടെടുക്കാനുള്ള ഇതിനുള്ളിൽ കൂടെ അങ്ങനെ കണക്റ്റഡായിട്ട് വഴിയൊക്കെ ഉണ്ട്. ഞാൻ ഏതായാലും വെള്ളം കുടിച്ചോട്ടെ ദാഹിച്ചിട്ടേ. ഏതായാലും നമ്മൾ ഈ ബൈക്ക് അങ്ങനെ ചെല്ലാണ്. ഇത് മറ്റേ കഥാ പോണ വരുത്ത കാട്ടിക്ക് പോകാനാണ് ആഗ്രഹമാണ്. ഓ ബെങ്ക് വായി നോക്കലാണ് മെയിൻ, രാവിലെ അതാണ് പരിപാടി. നാട്ടിലുള്ള ചക്കനും പറയണ് പെൺകുട്ടികളുടെ ഷോർട്സൊക്കെ ഇട്ട് വരൂടാ, രാവിലെയൊക്കെ വരുന്ന കാണണം പറഞ്ഞിട്ട് പറയും. ഓ പട്ടി സാറ്, ചില പട്ടി സാറ് ഭയങ്കര ശല്യം. വെരി ഗുഡ്. ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ടേന് കേട്ടോ, ആ ഗ്രൗണ്ടിൻ്റെ അവിടെ ഫുള്ള് വെട്ടി മുറിച്ച് നാശകോശാലാക്കി ഫുള്ള് കൊണ്ടുപോയി, ഒക്കെ വെട്ടി നശിപ്പിച്ചു.
ഇവിടെയൊക്കെ നല്ല തണുപ്പാണ്, അവിടെയൊക്കെ നല്ല പൊരിഞ്ഞ ചൂടാണ്. ഗ്രൗണ്ടിലൊക്കെ തല വിങ്ങണ ചൂടാണെങ്കിൽ ഇവിടെ തണുപ്പാണുള്ളത്. വരുന്ന ബൈക്ക് പട്ടികളിൽ പട്ടികളെ കൂടുന്നു നാലഞ്ച് ആൾക്കാരും. ഞാൻ പറഞ്ഞ പട്ടി സാറിൻ്റെ ആ ടൈമിലല്ലേ, ആ ടൈമിൽ പട്ടി ഇട് അത് പോയിട്ട് കൂട്ടം കൂടി നിൽക്കാം. പിന്നെ പെട്ടെന്നുള്ള അവസ്ഥ, പിന്നെന്ത് ചെയ്യാനാ? അപ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നപ്പോൾ ഒരു ചെങ്ങായി എം എസ് എമ്മിൽ ചെങ്ങായി വന്നിരുന്നു. പോനെ പോകുന്നു കടിക്കുക, പട്ടി സാറ് കടിക്കുക. അപ്പോഴേക്ക് പട്ടി സാറൊക്കെ കുറേയൊക്കെ പോയി. ഇത് ഇവിടുത്തെ ഒരു അമ്പലമാണ്. ഇവിടെ ഞാൻ പണ്ട് വന്നിരുന്നു ആ ടൈമിൽ. ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് പിന്നെ എനിക്ക് സൈക്കിള് കിട്ടാതായ ഒരു ടൈമുണ്ട്. കാരണം ഇവിടെ വന്നാൽ പാമ്പ് പിടിക്കും. ഇവിടെ പാമ്പുകളൊക്കെ ഉണ്ട് പറഞ്ഞ ഏരിയ ആണ് ഇവിടെ. എന്തൊരു ശാന്തത. ഇതേതോ ആ അവിടെ കയറ്റണ വേണ്ട. നാലിക്കുളം പച്ച പണ്ട എടുത്തി ആടാ കൊല്ലിനട്ടും. എന്താണ് പറയൂ? നമ്മളെ ജയകേരള റോഡിൻ്റെ ഏകദേശം ഒരു മുക്കാ ഭാഗത്തിലായി ഇതിൽ കൂടെ കയറി എത്തുക. പിന്നെ ലാസ്റ്റ് എത്തണി അതിൻ്റെ അപ്പുറത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ കയ്യില്ലേ, ആ വഴിക്കൂടെ പോയി റൈറ്റിക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് കയറും. അവിടെ ഫാസ്റ്റിലാക്കി ആയിക്കൂടെ സ്കൂളിട്ട് വയ്ക്കാൻ വരുന്നത്. ഗൂഗിൾ മാപ്പ് എന്തിനാ? ഇതാണ് എൻ്റെ ഗൂഗിൾ മാപ്പ്. നീ എവിടെ എൻ്റെ തല? ആ ഇതാണ് എൻ്റെ ഗൂഗിൾ മാപ്പ്. ആ പോയി പോയി പോയി. നീ വൈക്കാ പോണ്ടെന്ന് പറഞ്ഞു ഭായി. നന്നായിട്ട് എന്നെ പറ്റിക്കുന്നുണ്ട്, ഞാൻ അറിയാത്തുണ്ട്. ഞാൻ വയ്യൊക്കെ വന്നൊക്കെ മറന്നുപോയി. എന്നോട് ലെവൻ നന്നായിട്ട് ഇന്ന് മുതലെടുക്കുന്നുണ്ട്. നിന്നെ പറ്റിച്ച് ഞാൻ പറഞ്ഞ വന്ന വൈക്ക ഞാൻ തിരിച്ചു ഇങ്ങോട്ട് വന്നു. എനിക്കൊന്ന് വയ്യ അറിയെങ്കിൽ ഞാൻ എപ്പോൾ പോയേനെ. പിന്നെ വെച്ചാൽ വീഡിയോ എടുക്കണമെങ്കിൽ കുറേ വൈക്ക് തേരാപ്പറ നടക്കാൻ പറ്റില്ല. എന്നാൽ വീഡിയോയിൽ കാണിക്കും വേണ്ടേ? അപ്പം അവിടെ പോയി ഇവിടെ പോയി ഒക്കെ തലയിരി. ഇതന്നെ നിങ്ങൾക്ക് കണ്ട എനിക്ക് വേണ്ട തല തിരിയാൻ സാധ്യതയുണ്ട്. ഏത് വൈകാലും ഞാൻ ഈ വൈക്കാൻ ഇനി പോകുള്ളൂ. ഞാൻ തിരിച്ചറിഞ്ഞിട്ട് വേണ്ട പറ്റിച്ചാൽ ഉണ്ടല്ലേ. ഞാൻ ഈ വൈക്ക് തന്നെ പിടിച്ചു. വിചാരിച്ചു അവൻ്റെ ഒപ്പം ഇറങ്ങിപ്പോകുന്നു, നടന്നില്ല.
അവിടുന്ന് ഇങ്ങോട്ട് റോഡ് ഇങ്ങനെ തിരിഞ്ഞായിരുന്നു വലത് വശത്തേക്ക്. ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേ? ഞാൻ മറ്റേ ബൈക്ക് അങ്ങനെ പോവാ വിചാരിച്ചിട്ടേ. ഓടിച്ചോടിച്ച് എൻ്റെ കണ്ണാകെ മിന്നും പോലെ ഉണ്ട്. പോയി പോയി വന്ന വൈക്കെന്ന് വന്നോന്നൊരു ചെറിയ സംശയം. പെയിൻ്റെ അവിടെ നിന്ന് വലിയ വിഷയമൊന്നുമില്ല കാണാൻ, നാച്ചുറൽ വീട്ടൊന്നുമില്ല, അധികം പിഴ. ഇവിടെ നിന്നാണ് B1 2 B 65. ഈ റോട്ട് ഇങ്ങോട്ട് കയറിയാ, എന്നിട്ട് പിന്നെ ഒരു വലത്തോട്ടേക്ക് തിരിയാ, പിന്നെ അവിടുന്ന് അടുത്തോട്ടേക്ക്, അവിടുന്ന് പിന്നെ വലത്തോട്ടേക്ക് തിരിഞ്ഞ് നേരെ പോയാ പുതിയ വീടെത്തി. പുതിയ വീടെത്തി ഞാനിപ്പോൾ വലത്തോട്ടേക്ക് തിരിഞ്ഞില്ലേ, ആ തിരിഞ്ഞ് ആ റോഡ് നേരെ പോവുകയാണെങ്കിൽ എടുത്തുനിന്ന് വരാം. കുത്തിരിക്ക റോഡായി, കുത്തിരിക്കക്ക് ആ ജംഗ്ഷനായിട്ട് കണക്ട് ചെയ്യണ റോഡ് കുത്തിരിക്കലും ഉള്ളണ റോഡും കുത്തിരിക്ക റോഡും പരിപ്പാടി ചെമ്മട പരിപ്പാടി റോഡും കണക്ട് ചെയ്യേണ്ട റോഡാണ്. ഇവിടുന്ന് നേരെ അടുത്തോട്ടേക്ക് കുടിക്കേണ്ടി വരുന്ന പോലെ ഈ വയ്യ നോർത്ത് ചൊളി നേരെ വലത്തോട്ടേക്ക്. അതോ നമ്മൾ വെളുത്ത വീട് കാണുന്നു ബാക്കിൽ ഒരു ഓട്ടോ സേരുണ്ട്, അതിനകത്ത് ബാഗത്തിൽ നമ്മൾ വിടുന്നു. കാരണം നമ്മൾ വെളുത്ത വീട് പണിത് പോലീസ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. വീട്ടിലെത്തി ഗായ്സ്, വീടുണ്ട് വെള്ള വീട്. വീട്ടിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇവിടുക്ക റോഡായി കോർണറിലാണ് വീട്. റോഡ് എന്നല്ല സിമെൻ്റ് ഇട്ട ഇതിൽ കൂടെ അടുത്തോട്ട് പോയി പിന്നെ വലത്തോട്ട് പോയിട്ട് പിന്നെ അടുത്തോട്ട് പോയാൽ നേരെ വിട്ടാൽ മറ്റേതുണ്ടല്ലോ പുത്തിരിക്കൽ സ്റ്റോപ്പ് എത്തുന്നതിന് മുന്നേ, ആ കയറ്റം കയറുന്നതിന് മുന്നേ ഒരു വയ്യുണ്ട്, ആ വൈക്ക് അങ്ങോട്ട് എത്തും. ഏതായാലും പുഹു വൈബ്സിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനിയും ഇതിൻ്റെ പാർട്ട് 2 ഉണ്ടെങ്കിൽ ഞാൻ ഇറക്കും. പാലത്തിങ്ങലെ ഇനിയും വൈകളുണ്ട്, വീട് വൈകൾ പാലത്തിങ്ങലെ 2 തിരങ്ങാടി വരെ കണക്ട് ചെയ്യണ കുറേ വൈകളുണ്ട്. അപ്പോൾ ഇനിയും അതിൻ്റെ ഭാഗങ്ങൾ വരാനുണ്ട്. ഇൻഷാല്ലാ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്.